തകർത്ത് സ്ത്രീജൻ തകർത്ത് ഞാനിവിടെ കുളത്തിൽ കുളിക്കാൻ വന്നിക്കാണ്. അപ്പൊ നമ്മളിപ്പോ ചെറിയ മെല്ലെ പതുക്കെ പോയിട്ടൊരു കുളിസിനും ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ വിപിൻ ശ്രീ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതുമുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാട്ടിലാണ്, നാട്ടിലൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ കണ്ട തോർത്ത് കണ്ടില്ലേ, ഇന്ന് കുളിക്കാൻ പോവാണ്. നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്, ഇതാ രാജ റെഡി ആയിട്ടിരിക്കുന്നു. അതിന് ആധാർ ഉണ്ണിയപ്പം കഴിക്കാം. മതി 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 രണ്ടര മതി രണ്ടര മതി ഓക്കല്ലേ. അപ്പൊ ഞങ്ങള് കുളിക്കാൻ പോകണ്ട പിന്നെ കിഡിലെ ഉണ്ണിയപ്പം, നമ്മുടെ ഫ്രണ്ട് ഹരിയുടെ അമ്മ ഉണ്ടാക്കിയിട്ട് ഉണ്ണിയപ്പാണ്. കിഡിലെ സോഫ്റ്റ് അടിപൊളി ഉണ്ണിയപ്പ. അപ്പൊ അരി ഇന്ന് ഈ എപ്പിസോഡ് നമ്മൾ ഹരിക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അരി ദുബായിക്ക് പോയിക്കാണ് ഇന്നലെ. ഞാൻ പോട്ടെ കുളിച്ചിട്ട് തരാം. അപ്പൊ ഉണ്ണിയപ്പ സൂപ്പർ ആയിരുന്നിട്ടാ. അടിപൊളി സോഫ്റ്റ് ഉണ്ണിയപ്പ ഗൾഫി കൊണ്ടാണ്ട് അരിക്ക് ഗൾഫി കൊണ്ടാണ്ട് ഉണ്ടാക്കിയതാണ് അതിന്റെ അമ്മ ഉണ്ടാക്കിയത്. എത്ര ഉണ്ണിയപ്പ ഉണ്ടാക്കി? ഇരുന്നൂറെണ്ണം ഉണ്ടാക്കി കൊണ്ടായി, ഗൾഫി കൊണ്ടായി അരി എല്ലാവർക്കും, ഓഫീസിൽ എല്ലാവർക്കും കൊണ്ടിട്ട്. എന്നാലും സൂപ്പർ ആയി. അയ്യോ നല്ല പ്യുവർ നമ്മുടെ കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ തലയിൽ ഇതങ്ങനെ പരത്തി നമ്മള് കുളിക്കാൻ പോണു. തലയിലേ വെളിച്ചെണ്ണ അങ്ങനെ തേച്ചിട്ട് വേണം നമ്മൾ കുളിക്കാൻ പോകാൻ. അടിപൊളിയാവും. എന്നിട്ട് നമ്മുടെ നാട്ടില്, നമ്മുടെ നാട്ടിലത്തെ കുളത്തിലേക്കാണ് കുളിക്കാൻ പോണത്. അവിടെ പാടം നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നുണ്ട്. കുളം നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ചെറിയ ചാട്ടൽ മഴ ഉണ്ട്. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ പിള്ളേരനൊക്കെ എടുത്തിട്ട് നമ്മൾ കുളിക്കാൻ പോവാണ്. ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പോൾ രാജു അതുപോലെ അത് ഗോകുലൊക്കെ കണ്ട് പോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അമ്പലവളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ശ്രീജനെ പിക്ക് ചെയ്തിട്ട് വേണം കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ. അങ്ങനെ ശ്രീജൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ശ്രീജനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രീജൻ അങ്ങനെ ശ്രീജനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രാജും ഗോകുലും കൂടി നമ്മളെ കുളിക്കല്ലേ, നമുക്ക് കുളിക്കല്ലേ, വേമാസപ്പനെ അങ്ങനെ ഞങ്ങളുടെ പാടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി രമണീയമായിട്ടുള്ള പാടാണ് ഞങ്ങളെ, പ്രകൃതി രമണിയല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം കണ്ടില്ലേ, പാടം പച്ചപ്പ്. ഇതിന്റെ ലാസ്റ്റ് ഈ പാടത്തിന്റെ എൻഡിലാണ് കേട്ടോ നമ്മളോളം. അങ്ങനെ നമ്മളിപ്പോ ഇവിടെ പാടത്തിന്റെ സെന്ററിലാണ്. ഞാൻ അവിടെ പോയിട്ട് നമ്മൾ കുളിക്കാൻ പോവാണ്. ശ്രീജ വന്നിട്ടുണ്ട്. ശ്രീജ ഓക്കല്ലേ, എങ്ങനെ കുളിന്നത്തെ കുളിനെ കുറിച്ച് എന്താ പറയാള്? ഇന്നാണ് ഞാൻ കുളിക്കാൻ പോണത്. അതെ, അജി അജി കോട്ട കെട്ടാൻ വന്നിങ്ങനെ അജിയുടെ കോട്ട് ഊരിയിട്ട് നമ്മള് കുളത്തേക്ക് എടുത്തിട്ടാണ് അജി കുളിക്കില്ല എന്നാ പറയണത്. അപ്പൊ ഞങ്ങളുടെ പാടാണല്ലേ, ഇതാണ് നമ്മുടെ പാടം. ഇപ്പോ ഈ ഒരു സ്ഥലം എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരുള്ള കുന്നംകുളത്ത് പെരുമ്പിലാവ് കടവല്ലൂരുള്ള പൊറൂര് പാടാണ്. പൊറൂര് ടു കോത്തലക്കുന്ന് ആ റോട്ടിലുള്ള പാടാണ്. ഇതാണ് നമ്മുടെ നാട്.
ആ കാണുന്നിട്ട് പൊറൂര് അമ്പലം. ഈ പൊറൂര് അമ്പലകുളത്തിലേക്കാണ് നമ്മൾ കുളിക്കാൻ പോണത്. ഈ റോഡിൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ കുളം ഉള്ളത്. ആ കാണുന്ന അമ്പലമാണ്. പിന്നെ നമ്മുടെ നാടാണ് അവിടെ. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ വന്നത്. ഇനി ഇത് ഇത് നേരെ പോയി കഴിഞ്ഞാൽ പെരുമ്പിലാവ് സെൻട്രലിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അടുത്ത് കംപ്ലീറ്റ് പശുക്കൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല പച്ച പുല്ലാണ്. ഇതൊന്നും നെല്ലല്ല കേട്ടോ. ഇത് നെൽകൃഷി കഴിഞ്ഞിട്ട് ഇവിടെ വെള്ളം മഴ പെയ്തതിന് ശേഷം വെള്ളം നിറഞ്ഞപ്പോൾ പച്ച പുല്ല് പൊന്തിക്കാണ്. അപ്പോൾ ഒരുപാട് ഈ പാടത്ത് പശുക്കൾക്ക് കഴിക്കാനുള്ള പുല്ലായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പശുക്കൾ അവിടെ പശു പോത്ത് ആട് അങ്ങനെ സെറ്റപ്പുള്ള ഫുള്ള് പാടത്തുണ്ട്. അങ്ങനെ നമ്മളിതാ നമ്മുടെ കുളത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അമ്പലം. ആലൊക്കെ കണ്ടില്ലേ. ഇവിടെ വൈകിട്ട് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ്. കുളം കാണിച്ചു തരാം. കുളത്തേക്ക് അധികം ഇങ്ങനെ പോവുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇതേ കണ്ട് കയറുന്നു മാത്രം. ഉണ്ടാവും ഫുൾ കുളം നിറഞ്ഞിട്ടാണ് കിടക്കുന്നത്. നല്ല നിറഞ്ഞ് കവിഞ്ഞിട്ട് ആ പാടത്തേക്കിട്ട് പോവുക. രാജു കണ്ട അവിടെയാണ് സ്റ്റെപ്പ്. അവിടെ അമ്പലത്തിൻ്റെ കുളമാണ്. അതേ ഈ റോട്ട് കൂടെ പോകാൻ പോയി. ഇത് നേരെ ഈ റോട്ട് കണ്ട് പോയി കഴിഞ്ഞാൽ പെരുമ്പിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കുളം ഉള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ അമ്പലവളത്തിലാണ് നിൽക്കുന്നത്. അമ്പലവളത്തിൻ്റെ സ്റ്റെപ്പിനോട് പോയിട്ടില്ല. ഞാനിപ്പോൾ ഈ ഒരു പാടത്തിൻ്റെ ഇതേ നടന്ന് വരുമ്പോൾ ഇവിടെ വെള്ളത്തിനായിട്ട് കയറിയതാണ്. അടിപൊളി കാണുമ്പോൾ കണ്ടില്ലേ, കുളിക്കാൻ ഒന്നുമില്ലേ. നല്ല നീല കളറിലെ വെള്ളം, പ്യുവർ വാട്ടറായിട്ടാണ് കിടക്കുന്നത്. നമ്മളിതാ അമ്പലവളത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുധാക്കെ അല്ലേ, കൂപ്പടിക്കില്ലേ കൂപ്പടിക്കില്ലേ. വേണ്ട ചാടിയാ മതി. ഗോഗിൾ ഇവിടെ അതാ കുളിക്കാൻ ഫുള്ള് സെറ്റായിട്ടിരിക്കാണ്. നിങ്ങള് തകർക്കും അല്ലേ. ഇതാണ് നമ്മുടെ കുളം കേട്ടോ. നല്ല പ്യുവർ വാട്ടർ, നല്ല നീല കളറിൽ ഇതൊക്കെ എടുക്കാണ്. അങ്ങനെ സുധേ ചാടി. അങ്ങനെ നമ്മൾ അമ്പലവളത്തിലാണ് ഇപ്പോൾ എല്ലാവരും. രാജു ഇറങ്ങി, അതുപോലെ സുദേവ് ഇറങ്ങി. ഇനിയിപ്പോൾ ഞാനും ഗോകുലി ശ്രീജനൊക്കെ ഇറങ്ങാണ്ട്. ഇതിപ്പോൾ രാജു വന്നിട്ടുണ്ട്. രാജു ചാട് 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 ചാട്. രാജു രണ്ട് റൗണ്ട് എന്നിട്ട് വരാണ്. രാജു കുറച്ച് കരച്ചു, കാരണം അവിടെ മൊത്തം ഇങ്ങനെ രാജു ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വന്നു. ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ റൗണ്ട് ഓടിക്കുന്നു. അപ്പൊ ഗൈസ് നമ്മളിപ്പോ കുളിക്കാൻ പോവാണ്. ഞാനിതാ വെള്ളത്തിലാണുള്ളത്, അമ്പലവളത്തിലാണുള്ളത്. അടിപൊളി വൈഫാണ് കാരണം ചെറിയ നല്ല മഴക്കാറ്. ഇവിടെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ ഉച്ച ടൈമിൽ കുളിക്കാൻ പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇഷ്ടം. വലിയ തിരക്കുണ്ടാവില്ല. അപ്പൊ വൈകിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. മറ്റേ കുട്ടികള്, കൊറേ കുട്ടികളുണ്ടാവും കുളിക്കാൻ വരാം. അപ്പൊ ഇനി നീന്താൻ പോവാണ്. ബാക്കി എല്ലാവരും നീന്തിയിട്ടുണ്ട്, ഞാൻ നീന്തിയിട്ടില്ല. ഞാൻ നീന്താൻ പോവാണ്.
ഇപ്പൊ അടിപൊളി തന്നെയാണ് കേട്ടോ ഈ അമ്പലവളത്തിൽ നല്ല അടിപൊളി ഈ നല്ല കറക്റ്റ് ടൈമാണ് ഞങ്ങൾക്ക് എനിക്ക് ഫേവറേറ്റ് ഇഷ്ടമായിട്ടുള്ള ഒരു ടൈം എന്ന് പറയണെങ്കിൽ കുളിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടെങ്കിലും ഉച്ച ടൈമിൽ കുളിക്കാൻ പിള്ളേരൊക്കെ ഇട്ട് വന്നിക്കാണ് അപ്പൊ ഞാൻ നീന്തിട്ട് വരാം ഞാൻ നീന്തിട്ട് വരാം ഇത് കാണുമ്പോ ഈ നീർനായ മറ്റേ വെള്ളത്തിന്റെ ഇൻസ് വരുന്ന പോലത്തെ ഒരു ശീലമാണ് എനിക്ക് കാണുന്നത് ഈ നീർനായ വലിയ അതുപോലെയാണ് വരുന്നത് അങ്ങനെ നീന്തിട്ട് വരാണ് നല്ല അടിപൊളി ഫീല് ഭയങ്കര രസം ഇവരെ വേട്ട വിളിച്ചാ വേറെ പറഞ്ഞാ അത്യാവശ്യം ഈ ഒരു കുളത്തിനൊറ്റ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പ്യൂർ വാട്ടറാണ് നല്ല ഒലിക്കണ വെള്ളമാണ് കാരണം ഈ വെള്ളം ഒലിച്ചിട്ട് പാടത്തേക്ക് പോണ ഒരു ഇതാണ് അപ്പാണ്ട് നല്ല പ്യൂർ വാട്ടറാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീന്താൻ നല്ല സൗകര്യമുണ്ട് ഇവിടെ കണ്ട ഈ കുളത്തിൽ ഇങ്ങനെ ചണ്ടി അങ്ങനത്തെ പായൽ അങ്ങനത്തെ സ്റ്റെപ്പൊന്നും ഇല്ല അതുകൊണ്ട് ഇത് നീന്താൻ അടിപൊളിയാണ് കണ്ടില്ലേ ഞാൻ നീന്തോണ്ടിരിക്കാണ് രാജു നമുക്ക് കുളിക്കണവർക്കൊക്കെ വിളിക്കുന്ന ആവശ്യം വന്നതാണ് ഈ തമിഴ്നാട്ടിലെ വലിയ കുടുംബങ്ങളിൽ ഒഴിച്ചെടുക്കും ഇത്ര അളവിലെണ്ണ പിന്നെ അവർക്ക് അന്ന് വേണ്ടിട്ടുള്ള ശ്രീജൻ ചാടാൻ പോവാണ് മേലെന്ന് ശ്രീജൻ തകർത്ത് ശ്രീജൻ തകർത്ത് ആ
പന്ത്രണ്ടരന് പോയിരിക്കാണ്. ഇവിടെ നല്ല കേട്ടാ നല്ല സ്ഥലമാണ്. അപ്പൊ ഞങ്ങളിഞ്ഞ് അങ്ങനെ തിരിച്ചു പോവാണ്. നല്ല കിടക്ക് ഒരു വിധായിണ്ട്. ഇഞ്ഞ മാനന്തരം ചെയ്തത് ഓക്കെ. നല്ല മഴ പെയ്തിട്ടോ. മഴ 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 മഴയത്ത് കുടിക്കാൻ വേണ്ടിട്ട് ഭയങ്കര രസമാണ്. ഞാന് വേറൊരു പരിപാടിയാണ് ഞാൻ പോണത്. ശ്രീജനെ പുറത്ത് കയറ്റിട്ട് ഞാന് നീന്തി പോവാൻ പോവാണ്. നീന്തിട്ട് അക്കരെ പിടിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കാണ്. നല്ല ചാറ്റൽ മഴയാണ്. ഗംഭീര മഴ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ചാറ്റൽ മഴയത്ത് കുളിക്കാൻ ഭയങ്കര രസമാണ് നീന്താൻ കുളത്തില്. അത് ഞങ്ങള് നല്ല രീതിയിൽ ആസ്വദിച്ചോണ്ടിരിക്കാണ്. ഞാനിവിടെ കുളത്തിൽ കുളിക്കാൻ വന്നിക്കാണേ. അപ്പം നമ്മളിപ്പോൾ ചെറിയ മെല്ലെ പതുക്കെ പോയിട്ടൊരു കുളിസിൻ ഷൂട്ട് ചെയ്യാൻ പോവാണ്. മെല്ലെ ക്യാമറ വെച്ചിട്ട് കേട്ടോ ശ്രീജ അവിടെ നിന്ന് കുളിച്ചോണ്ടിരിക്കാണ്. ശ്രീജൻ്റെ കുളിസിൻ നമ്മൾ ഇവിടെ ഷൂട്ടിങ്ങിലാണ്. നല്ല മഴ പെയ്തോണ്ടിരിക്കാണ്. നല്ല മഴ കേട്ടോ. ശ്രീജൻ്റെ തവളച്ചാട്ടായി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൊറൂര ശിവക്ഷേത്രത്തിലാണ്. ഈ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ അമ്പലമാണ്. ഇത് ശിവരാത്രി നടക്കുന്ന അമ്പലമാണ്. ഇത് പുറമേക്ക് ഇത് ശിവക്ഷേത്രം എന്നറിയപ്പെടുമെങ്കിലും ശിവനും വിഷ്ണുവിനും പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് ഇത്. ഇപ്പോൾ ഇവിടെ കർക്കിടക മാസമായിട്ട് ഇനിയിപ്പോൾ കർക്കിടക 1 മുതൽ 31 വരെ ഇവിടെ ഓരോ പ്രോഗ്രാമുകളുണ്ട്. ബലിതർപ്പണം, അതുപോലെ തന്നെ പാരായണം ആയാലും അന്നദാനം, പ്രഭാഷണം തുടങ്ങിയിട്ടുള്ള കുറേ പരിപാടികൾ ഇവിടെ നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നടപ്പുരയുടെ നിർമ്മാണം ഇതിപ്പോൾ ബാക്ക് സൈഡാണ്. ഇത് ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നടപ്പുര നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുളി കഴിഞ്ഞു. ഇന്ന് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്തത്. ഇന്ന് നമ്മുടെ അമ്പലവും അതുപോലെ തന്നെ അമ്പലകുളവും പാടും ചെറിയൊരു നാടൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയൊരു കുളിയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ നിർത്തത്. അപ്പോൾ എന്തായാലും അടിപൊളി ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാർ ഇന്ന് ഫ്രീ ആയിരുന്നു. അപ്പോൾ അവരായിട്ട് കുളിക്കാൻ വന്നിട്ട് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോസ് കാണുന്നവരെ ബൈ ബൈ. സൈനിങ് ഓഫ് വിബിൻ ശ്രീ.